ഇസ്രായേൽ ബ്ലോഗിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സോളേഷ്യൻസ്. ഇന്നത്തെ നമ്മുടെ യാത്ര ലോകത്തിലെ പ്രകൃതിദത്തമായ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ ഡെഡ് സീ അഥവാ ചാവുകടലിൻ്റെ കാഴ്ചകളിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും താഴെയുള്ള പ്രതലത്തിലാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 428 മീറ്റർ താഴേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാവുകടലിൻ്റെ ബോർഡർ മൂന്ന് രാജ്യങ്ങളാണ് പങ്കിടുന്നത്: വെസ്റ്റ് ബാങ്ക്, ജോർദാന്, ഇസ്രയേൽ. നമ്മുടെ സാദാ കടലിനേക്കാളും 8.6% 30% കൂടുതലാണ് ചാവുകടലിൻ്റെ വെള്ളത്തിന്. അതിനാൽ വെള്ളത്തിലിറങ്ങുമ്പോൾ കണ്ണിൽ വെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നു. കണ്ണിരസുഖവും അതിനോടൊപ്പം കണ്ണിന് നീറ്റിലുണ്ടാവുകയും ചെയ്യുന്നതിനാൽ സ്വിമ്മിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് വെള്ളത്തിലിറങ്ങാൻ നിർദ്ദേശിക്കപ്പെടുന്നു. ഡെഡ് സീ ചാവുകടൽ അഥവാ ഉപ്പുകടൽ എന്നും അറിയപ്പെടുന്നു. റിസോർട്ട് ഹെറദോസ് അതായത് ലോകത്തിലെ ആദ്യത്തെ സ്പാ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ചാവുകടലിൻ്റെ തീരത്താണ്. ഇപ്പോളത് അവരത് പുതുക്കിപ്പണിതിരിക്കുകയാണ്. ഇവിടുന്നാണ് ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലയോപാട്രസ് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ കടലിൻ്റെ ചെളിയെടുത്ത് സൗന്ദര്യവർദ്ധനത്തിനുള്ള ക്രീമുകളും അലർജി രോഗങ്ങൾക്കുള്ള ക്രീമുകളും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഉപ്പുകടൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഏകദേശം 40-42 കിലോമീറ്റർ അപ്പുറത്താണ് ബൈബിളിൽ സാമുവേലിൻ്റെ പുസ്തകം 24 അധ്യായത്തിൽ ഫിലിസ്ത്യരെ തുരത്തിയതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേരിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടിയത്. ആ എൻഗേരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഇവിടെ നിന്ന് വലത് സൈഡിലേക്ക് 40 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് പഴയ നിയമത്തിൽ ദൈവം അഗ്നിക്കിരയാക്കിയ സൊദോം ഗൊമോറും നഗരം സ്ഥിതി ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 19 അധ്യായം 23 മുതലുള്ള വാക്യത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി എന്ന് വിശ്വസിക്കുന്ന പാറകളും ഉപ്പുതൂണും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സൊദോം ഗൊമോറ അവിടെയാണ്. നമ്മുടെ സാദാ ജലത്തിൻ്റെ 36% കൂടുതൽ ലവണമാണ് ഈ ജലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജലത്തിനുള്ളിൽ ജീവനുള്ള ഒരു ജലജീവികളും ഇതിൽ വളരത്തില്ല. ആകെ ഒരുതരം ആൽക്കകൾ, അതായത് മഴ പെയ്യുന്ന സമയത്ത് ഒരുതരം ആൽക്കകൾ മാത്രമാണ് ഈ ജലത്തിനുള്ളിൽ വളരുന്നത്. അതുകൊണ്ടാണ് ഈ കടലിനെ ചാവുകടലെന്ന് വിളിക്കുന്നത്. ഡെഡ് സീയിൽ പോകുന്ന എല്ലാവരും അതിലിറങ്ങി വെള്ളത്തിൽ കിടക്കാറുണ്ട്. ലവണാംശം കൂടുതലായതിനാൽ താഴ്ന്നു പോകാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഈ വെള്ളത്തിൽ കുളിച്ചാൽ സന്ധി വേദന, ത്വക്ക് രോഗങ്ങൾ ഇവ മാറിക്കിട്ടും.
സമുദ്രനിരപ്പിൽ നിന്നും 428 മീറ്റർ താഴെയുള്ളതിനാൽ ഇവിടെ അൾട്രാ വയലറ്റ് രശ്മികളുടെ പ്രസൻസ് കുറവാണ്. ചാവുകടലിനുള്ളിൽ ബോട്ടിറക്കാൻ പാടില്ല, മൃഗങ്ങളെ കൊണ്ടുവരാൻ പാടില്ല, വേസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു പോരുന്നതിനാൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിച്ചു പോരുന്നു.